ആർ എം പി ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയായിരിക്കുന്നു, ആർ എം പി ഐ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച്, പക്ഷേ നിങ്ങൾക്ക് വിഷയങ്ങളില്ല, ടി പി യുടെ മരണം അല്ലെങ്കിൽ ടി പി വരത്തിനപ്പുറം മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ ആ രൂപത്തിലൊരു വികസിത സ്വഭാവം ഈ പാർട്ടിക്ക് സാധ്യമായിട്ടില്ല എന്നൊരു വിമർശനം ഒരു വശത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇടത് സ്വഭാവമാണ്, ഇടതിൽ നിന്ന് പോയവരാണ്. അപ്പോൾ സി പി എം ആണോ നിങ്ങളുടെ എതിരാളികൾ, അതോ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷം ശക്തമായി എതിർക്കേണ്ട ബി ജെ പി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്? അപ്പോൾ ബി ജെ പി ആണോ എതിരാളികൾ എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. അവിടെ എവിടെയാണ് ആർ പി ഐ ഉള്ളത്? ഒരു സംശയമില്ല, മുഖ്യ എതിരാളി സി പി എം ബി ജെ പി തന്നെ. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇപ്പൊ പഞ്ചാബിലായാലും മഹാരാഷ്ട്രയായാലും തമിഴ്നാടിലായാലും ഒക്കെ അതിശക്തമായ പ്രശ്നങ്ങൾ നമ്മളിങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളു, മീഡിയാസ് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കർഷക സമരം നടക്കുന്ന സമയത്ത് പഞ്ചാബിൽ വലിയ സമരങ്ങളാണ് ആർ എം പി യുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ, അവിടെ സി പി എം അല്ല, സി പി എമ്മിനെതിരെ അവർ സംസാരിക്കുന്നേ ഇല്ല. കേരളത്തിൽ മാത്രമേ നമ്മൾ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ഞങ്ങളെ ഈ തരത്തിലേക്ക് ഇല്ലായ്മ ചെയ്ത ഒരു പാർട്ടിക്കെതിരായിട്ട് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ, ആ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ. പക്ഷേ എല്ലായിടത്തിലും വർഗീയ ഫാസിസത്തിനെതിരെ തന്നെയാണ് സമരങ്ങൾ നടത്തുന്നത്. അതാണ് മുഖ്യ എതിരാളി, അതിലൊരു തർക്കവുമില്ല. കേരളത്തിലും അത് തന്നെയാണ്, ഞങ്ങളുടെ മുഖ്യ എതിരാളി ബി ജെ പി തന്നെയാണ്, അതിലൊരു വ്യക്തമായ. ഇപ്പോൾ നിങ്ങളിപ്പോൾ യു ഡി എഫിന്റെ ഭാഗമല്ല എന്ന്, യു ഡി എഫിന്റെ നയങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല എന്നിപ്പോഴേ പറയുന്നുണ്ടല്ലോ. പക്ഷെ അപ്പുറത്ത് സി പി എം ആണ് നിൽക്കുന്നത്, എൽ ഡി എഫിന്റെ ഭാഗത്ത് ഏറ്റവും ശക്തമായ പാർട്ടി സി പി എമ്മും ആണ്. അപ്പോൾ പല വിഷയങ്ങളിലും എതിർപ്പുണ്ടെങ്കിലും ഒരൊറ്റ ടി പി എന്ന ഒരൊറ്റ വിഷയത്തിലൂന്നിക്കൊണ്ട് യു ഡി എഫിന്റെ ഭാഗമായി അല്ലെങ്കിൽ യു ഡി എഫിനെ അനുകൂലിക്കേണ്ട ഒരു നിസ്സഹായ അവസ്ഥയുണ്ടോ പാർട്ടിക്ക്? അല്ല, നിസ്സഹായ അവസ്ഥയല്ലാതെ ഒരു ഇപ്പം സത്യത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്ത് തീരുമാനിച്ച് ഐ എൻ ഡി എയുടെ മുന്നണിയുടെ ഭാഗമായി എല്ലായിടത്തും മത്സരിക്കുകയെന്നും എല്ലായിടത്തും അതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. അതിലിപ്പം സി പി എം എവിടെ ഐ എൻ ഡി എയുടെ മുന്നണിയുടെ ഭാഗമല്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അത്തരത്തിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്, ആർ എം ബി എന്ന് പറയുന്ന രാഷ്ട്രീയം ഉണ്ടായത് തന്നെ സി പി എമ്മിലുള്ള ആന്തരികമായ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. പക്ഷേ ആ രാഷ്ട്രീയത്തെ നിലനിൽക്കാൻ അനുവദിക്കാത്ത രൂപത്തിലേക്കുള്ള ഫാസിസം ആ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. നിരന്തരമായിട്ട് ആ തരത്തിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് മറ്റ് പാർട്ടികളുടെ ചില സഹായങ്ങൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായിരുന്നു. അത് ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് ആശയപരമായിട്ടല്ല, നയപരമായിട്ടല്ല. നയപരമായിട്ട് ഇപ്പോഴും ഞങ്ങൾ ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ആലോചന, അതിലിപ്പോൾ സി എം പി ആയാലും ആർ എസ് പി ആയാലും അങ്ങനെ കുറേ ഇടതു പാർട്ടികളുണ്ട്, ഇവരൊക്കെ ഒന്നിച്ച് ചേരണം എന്നുള്ള ഒരു ഒരു ആലോചന ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ എൻ സി പി എന്ന് എം സി പി ഐ എന്ന് പറയുന്ന വി ബി ചെറിയാൻ്റെ ഒരു വിഭാഗമായിരുന്ന ആളുകളുമായിട്ട് കേരളത്തിൽ ഞങ്ങൾ ഇപ്പോൾ അലയൻസിൽ ഒരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഭാവിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വിശാലമാക്കണം എന്നുള്ളതിന്, ഇടതുപക്ഷ പ്ലാറ്റ്ഫോം എന്നത് വേറിട്ട് നിൽക്കേണ്ടതല്ല. അത് ഇടതുപക്ഷം വേണം, ഇവിടെ ഇടതുപക്ഷം ഇല്ല. ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷമാണെന്ന് ഒരു കാരണവശാലും വിശേഷിപ്പിക്കാൻ സാധ്യമാകാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ഇടതുപക്ഷ ഇതിലേക്ക് കൊണ്ടുവരാൻ അതിൽ ഞങ്ങളെ സംബന്ധിച്ച് എളുപ്പമാണെന്ന് വിചാരിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ചെറിയ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ധാരാളം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇത് വളർന്ന് വലിയ പാർട്ടി നാളെ ഇത് ആകും എന്നുള്ള ഒരു വാദഗതികളുമില്ല. രാഷ്ട്രീയമാണ്, നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പോലും. പക്ഷേ ഞങ്ങൾ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ആ നിലപാടിൽ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള ജനാധിപത്യ പാർട്ടികളൊന്നും ചേർന്ന് പോകേണ്ട നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. അത് പോകുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ കാലത്തും സ്ഥിരമാണ് എന്ന് ഞാൻ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നില്ല. അതും മാറും.